ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സോഴ്സ് ഓഫ് ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്റ്റഫ്ഡ് ബ്രിഞ്ചാൾ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ 8 മീഡിയം സൈസ് ബ്രിഞ്ചാൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ബ്രിഞ്ചാൾ സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ തണ്ടോടു കൂടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ വഴുതിനങ്ങയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ പ്ലസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബ്രിഞ്ചാളിൻ്റെ അടിഭാഗം വരെ കട്ട് ചെയ്യണം. ഇതിൽ നമുക്ക് മസാല സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. ബ്രിഞ്ചാൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആവാതെ നോക്കണം കേട്ടോ, മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ എൻ്റെ എല്ലാ ബ്രിഞ്ചാളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫിൽ ചെയ്യേണ്ട സ്റ്റഫ് റെഡിയാക്കിയെടുക്കാം കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞതും 12 വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് പാൻ ചൂടാവുന്ന സമയത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിലക്കടലയും 2 ടേബിൾ സ്പൂൺ വെള്ള എള്ള് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എള്ള് ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് 1/4 കപ്പ് ചിരകിയ തേങ്ങ അതിലോട്ടിട്ടിട്ട് പിന്നെയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളർ ഗോൾഡൻ ആവുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ, എള്ള്, നിലക്കടല, ബ്രിഞ്ചാൾ മസാലയ്ക്ക് പുളി കിട്ടാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ വാളൻ പുളി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം, 1 ടേബിൾ സ്പൂൺ ശർക്കര ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആവുമൊന്നും വേണ്ട, എന്നാൽ ഇതിൻ്റെ അകത്തുള്ള കടലയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വേണം. അതിലോട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞു വെച്ചത്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മളുടെ ബ്രിഞ്ചാളിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ളത് കൊണ്ട് ഉള്ളിയൊക്കെ നമുക്ക് പറ്റുന്ന അത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് പോലെ ആയിപ്പോവും. അതുകൊണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കണം. ഇനി നമുക്ക് ബ്രിഞ്ചാളിലോട്ട് സ്റ്റഫ് ഫിൽ ചെയ്തെടുക്കാം. നിങ്ങളുടെ ബ്രിഞ്ചാളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് സ്റ്റഫിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം കൂട്ടും വേണം. കൂടിപ്പോയാൽ കുഴപ്പമില്ല. നമുക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഫിൽ ചെയ്തതിൻ്റെ ബാക്കി സ്റ്റഫ് മാറ്റി വെക്കേണ്ടതുണ്ട്. സ്റ്റഫ് ഫിൽ ചെയ്യുന്ന സമയത്ത് ബ്രിഞ്ചാൾ മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇവിടെ ഞാൻ എൻ്റെ എല്ലാ ബ്രിഞ്ചാളിലും സ്റ്റഫ് ഫിൽ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 20 മിനിറ്റ്സ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിഞ്ചാളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. ഇനി നമുക്ക് ബ്രിഞ്ചാൾ മസാല തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽ മുളക്, 1 തണ്ട് കറിവേപ്പില, അതിലോട്ട് നമ്മളുടെ ബ്രിഞ്ചാൾ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബ്രിഞ്ചാളിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് ബ്രിഞ്ചാളിൻ്റെ കളർ മാറും. അതനുസരിച്ച് വേണം നിങ്ങൾ ബ്രിഞ്ചാൾ മറിച്ചിടാൻ വേണ്ടിയിട്ട്. എൻ്റെ ബ്രിഞ്ചാൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽ ചെയ്തതിൻ്റെ ബാക്കി സ്റ്റഫ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളുടെ ബ്രിഞ്ചാളിൻ്റെ സ്റ്റഫ് കുറച്ച് തിക്കായതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. എൻ്റെ ബ്രിഞ്ചാൾ 15 മിനിറ്റ് എടുത്ത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ബ്രിഞ്ചാൾ അനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം. ബ്രിഞ്ചാൾ കുക്കായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബ്രിഞ്ചാളിൻ്റെ മേലെ നിന്ന് തൊട്ട് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇവിടെ എൻ്റെ ബ്രിഞ്ചാൾ റെഡി ആയിട്ടുണ്ട്. നല്ല പാകമായി വന്നിട്ടുണ്ട്. എല്ലാ ബ്രിഞ്ചാളും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വീട്ടിൽ എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ബ്രിഞ്ചാൾ മസാല റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.